നമസ്കാരം, ന്യൂസ് 22-ലേക്ക് സ്വാഗതം. സർവകലാശാല പെൻഷൻകാർ വൻ പ്രക്ഷോഭത്തിലേക്കും സമരത്തിലേക്കും സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ചെയ്യുന്നതാണ് ഞങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ജനറൽ സെക്രട്ടറിക്ക് എന്താണ് പറയാനുള്ളത് കേൾക്കാം. സാർ നമസ്കാരം. ഇന്നൊരു സൂചനയാണ്, സംസ്ഥാനത്തെ എല്ലാ ജീവനക്കാർക്കും ഗവൺമെന്റ് ജീവനക്കാർക്കും പെൻഷൻ കിട്ടിയിട്ടുണ്ടെങ്കിലും കേരളത്തിലെ സർവകലാശാല ജീവനക്കാർക്ക് മാത്രം ഇതുവരെ പെൻഷൻ കിട്ടിയിട്ടില്ല. അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഇപ്പം 11 ശമ്പള കമ്മീഷനാണ്. 11 കമ്മീഷനിൽ ഇല്ലാത്തൊരു വ്യവസ്ഥ കമ്മീഷനിൽ എഴുതി ചേർത്തു. അതായത് ഇതുപോലുള്ള ബാധ്യതകൾ നിർവഹിക്കണമെങ്കിൽ അവർ തനത് ഫണ്ട് കണ്ടെത്തണം. തനത് ഫണ്ടിൽ നിന്ന് ഗ്രാൻഡ് കൂട്ടി കൊടുക്കാൻ അല്ലെങ്കിൽ പരീക്ഷാ ഫീസ് ഒന്നും പറ്റില്ലല്ലോ. പരീക്ഷാ ഫീസ് വർദ്ധിപ്പിക്കാൻ ഗവൺമെൻറ് സമ്മതിക്കുകയില്ലല്ലോ. അപ്പം അങ്ങനെ ഒരു ക്ലാസിൻ്റെ ഫലമായിട്ട് പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുവാൻ വേണ്ടി മടിക്കുന്നു. ഇതിനിടയ്ക്ക് സമ്മർദ്ദം ഉണ്ടായതിൻ്റെ ഭാഗമായിട്ട് പല യൂണിവേഴ്സിറ്റിയിലും വൈസ് ചാൻസലർമാർ ഈ ആഡ് സമ്മർദ്ദം പല സിൻഡിക്കേറ്റുകളും ഇപ്പോൾ LDFൻ്റെതാണ്. ചിലപ്പോൾ വൈസ് ചാൻസലർമാർ ഒറ്റയ്ക്ക് തീരുമാനം എടുത്തത് കൊണ്ടാവാം. ഇതിൻ്റെ വെരണ്ട് അല്ലെങ്കിൽ വെരിട്ടീൻ്റെ ഭാഗമായിട്ട് കേരള സർവകലാശാല വൈസ് ചാൻസലർ ഉത്തരവ് പിൻവലിച്ചു. അപ്പം ഇറക്കില്ലായിരുന്നു, ഇറക്കിയിട്ട് പിൻവലിച്ചപ്പോൾ രണ്ട് ഇത് സമരം. ഒന്ന്, ഗവൺമെൻറ്റിനോട് ഈ നിബന്ധന ഗവൺമെന്റ് ഉത്തരവുള്ള വിവാദ നിബന്ധനകൾ 10 ശമ്പള കമ്മീഷനിൽ ഇല്ലായിരുന്ന വിവാദ നിബന്ധനകൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഗവൺമെന്റായിട്ടുള്ളത്. അസംബ്ലിയിൽ ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതൊന്ന്. അതോടൊപ്പം ഈ ഇറക്കാതിരുന്നാലും യൂണിവേഴ്സിറ്റി നടപ്പാക്കാതിരുന്നാലും നടപ്പാക്കിയിട്ട് ഉത്തരം പിൻവലിച്ചാലും യുഒ ഒന്ന് ജിഒയും മറ്റേ യുഒയും യുഒ പിൻവലിച്ചാലും പ്രതിഷേധം. അപ്പോൾ അതിൻ്റെ പ്രതിഷേധങ്ങൾ ഇന്ന് യൂണിവേഴ്സിറ്റി മുന്നിലും അതുപോലെ സിൻഡിക്കേറ്റ് കൂടുന്ന സമയത്തൊക്കെ നടത്തും. കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലും ഈ പെൻഷൻകാരുടെ സംഘടനയും അതോടൊപ്പം ജീവനക്കാരുടെ സംഘടനയും ഇതിനെതിരായിട്ട് പ്രക്ഷോഭരംഗത്തിലാണ്. അപ്പോൾ ആര്, ഇന്നത്തെ ജീവനക്കാരാണല്ലോ നാളത്തെ പെൻഷൻകാർ. അപ്പോൾ അങ്ങനെ ഒരു സമരത്തിൻ്റെ തുടക്കമാണിത്. നമ്മൾ കോവിഡ് പ്രോട്ടോക്കോൾ വിചാരിച്ച് അത് കണക്കിലെടുത്തുകൊണ്ട് വളരെ കുറച്ചാളെ ഉദ്ദേശിച്ചുള്ളൂ. 10-15 പേര് ഉദ്ദേശിച്ചു, പക്ഷേ അവരെല്ലാം കൂടി 10-25 പേര് വന്നു. ശ്രീ ൻഷൻക MLA ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞു. ഇത്രയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് മൊത്തത്തിൽ. തിരുവനന്തപുരം ജില്ലയിൽ സർവകലാശാല പെൻഷൻകാർ നടത്തിയ ആ ഒരു പ്രക്ഷോഭത്തിലേക്കാണ് ഞങ്ങളിപ്പോൾ കടന്നു ചെന്നത്. എന്നാൽ വരും തലമുറകളിൽ ഇതിലൊരു സൊല്യൂഷൻ കാണണമെന്ന് തീർച്ചയായും ഇന്ന് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് പ്രധാനപ്പെട്ട MLA വിൻസെൻ്റ് ആയിരുന്നു. അവർ വൻ പ്രതിഷേധത്തിലേക്കാണ് പെൻഷൻകാരുള്ളത്. അതോടൊപ്പം തന്നെ അവർ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ഇതൊരു തുടക്കം മാത്രമാണ്, വരും തലമുറകളിൽ തീർച്ചയായിട്ടും പ്രക്ഷോഭത്തിലേക്ക് തന്നെ അവർ പോകുമെന്നാണ് അവർ പറയുന്നത്.